ഡ്രാമാസ് കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രാമ തന്നെയാണ് F4Thailand. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെ? ആ ഒരു ഡ്രാമ കണ്ട ആർക്കും തന്നെ അതിലെ ഒരു കഥാപാത്രങ്ങളെയും മറക്കാനേ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ റെന്നിനെ. എനിക്ക് റെന്നിനായിരുന്നു ഏറെ ഇഷ്ടം. ദേ റെന്നും F4ലെ തന്നെ കനിങ്ങും ഒന്നിച്ചെത്തുന്ന ഒരു ഡ്രാമ നമുക്ക് കണ്ടാലോ. 2024 റിലീസായ എ ലവ് സോ ബ്യൂട്ടിഫുൾ എന്ന ഒരു തായ് കഥയാണ് ഇന്ന് മുതൽ നമ്മൾ കാണാനായി പോകുന്നത്. ഇതിന് ബിക്കോസ് യു ആർ മൈ ഫസ്റ്റ് ലവ് എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സോമിനെ കാണിച്ചുകൊണ്ടാണ്. സോം ദേ പാർക്കിൽ ആരെയോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവളുടെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോകുന്നുണ്ട്. എത്ര നാളായിട്ട് ഞാൻ അവന്റെ പുറകെ നടക്കുകയാണ്, പക്ഷെ ഇന്ന് വരെ അവന്റെ അടുത്തെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന് ഞാൻ പതിയെ പോകുന്നത് കൊണ്ടാണോ, അതോ അവൻ ഏറെ ദൂരെ സ്പീഡിൽ പോകുന്നത് കൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ അവൾ ആലോചിക്കുമ്പോൾ, ഇതെന്തോ ഓട്ടമത്സരത്തിന്റെ കാര്യമാണ് അവൾ ചിന്തിക്കുന്നത് എന്ന് കരുതണ്ട. മറിച്ച് അവൾ ഒരു കാവ്യാത്മകമായ രീതിയിൽ പറഞ്ഞത് അവളുടെ ഫസ്റ്റ് ക്രഷിനെ പറ്റിയാണ്. അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിന്റെ അടുത്തൊന്നും എത്താൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നതാണ് അവൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്തേക്ക് ഒരാൾ എത്തുന്നത്. അവനെ കണ്ടപാടെ ഇത്രയും നേരം കാത്തിരുന്നത് അവനെ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാവുന്ന ആ ഒരു സന്തോഷത്തില് അവൾ വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ വന്നിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ ജെൻ ആണ്. ഇപ്പൊ തന്നെ അവൾ അവന്റെ പുറകെ നടക്കുകയാണെങ്കിലും അവൻ നല്ല സ്പീഡില് മുന്നോട്ട് പോവാണ്. നിനക്കൊന്നും പതിയെ നടന്നൂടെ, ഞാൻ നിന്റെ അടുത്ത് തന്നെ എത്ര പാടുപെടുന്നു നീ കാണുന്നില്ലെന്നല്ല അവൾ ദേഷ്യപ്പെടുമ്പോ. ഞാൻ സ്പീഡ് നടന്നാലും നീ എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ അടുത്ത് എത്തുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ഇനി പതിയെ നടന്ന് നിന്റെ ആ സ്പീഡും കൂടി ഇല്ലാണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോ, അതിപ്പോ നിനക്ക് കുറച്ച് ഏളുതരവായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും നീ ഒരു പിടുത്തം തരാതെ ഇങ്ങനെ പോവാണെന്നെല്ലാം അവൾ കുറ്റം പറയുമ്പോ, നീ പറഞ്ഞു വരുന്നത് ഞാൻ ഈ സ്പീഡിൽ നടക്കുന്നതിനെ പറ്റി തന്നെയാണോ എന്ന് അവളുടെ ആ ഒരു സംസാരം കേട്ട് അവൻ ഒരു ഡൗട്ട്. അതിനെപ്പറ്റി അവൻ ചോദിക്കുമ്പോ, അല്ല ഒരിക്കലും അല്ല, മറിച്ച് എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തെ പറ്റിയാ ഞാൻ പറഞ്ഞതെന്ന് അവൾ അവനെ ഓർമ്മപ്പെടുത്തുന്നു. അത് കേൾക്കുന്ന ജെന്നാകട്ടെ ഒരു നിമിഷം ആലോചിച്ച ശേഷം സോമിനെ പതിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു. ഏതാണ്ട് അവളെ കിസ് ചെയ്യുന്ന കണക്കാണ് അവനിപ്പോ അവളുടെ അടുത്ത് നിൽക്കുന്നത്. അവളും വളരെ പ്രതീക്ഷയിൽ അവനെ നോക്കി നിൽക്കുന്നു. അവളിപ്പോ നടത്തിയ പ്രപ്പോസൽ അവൻ അക്സെപ്റ്റ് ചെയ്തു എന്നതാണോ ഇതിന്റെ അർത്ഥം, എന്താണ് അവിടെ ശേഷം സംഭവിച്ചത് എന്നത് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഏതാണ്ട് ഒരു 16 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു കാലം. അന്ന് ചെറിയൊരു പെൺകുട്ടിയായിരുന്നല്ലോ നമ്മുടെ സോം. സോം ജീവിക്കുന്നത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ്. വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും വളരെ സന്തുഷ്ടമായി കഴിയുന്ന ഒരു കുടുംബമാണ് അവളുടേത്. അവളിപ്പോ നേരെ വീട്ടിൽ നിന്ന് നടന്നു പോകുന്നത് അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ്. അവിടെയാണ് അവളുടെ കളിക്കൂട്ടുകാരനായ ജെൻ താമസിക്കുന്നത്. ചെന്നമാടെ ജെന്നിന്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ജെന്നിനെ പറ്റി സോം തിരക്കുന്ന സമയത്ത് അവൻ ഇതുവരെ എണ്ണീറ്റില്ല എന്ന് മനസ്സിലാവുമ്പോ അവൾ അവനെ ഉണർത്താനായി ഇതേ മുറിയിലേക്ക് പോകുന്നുണ്ട്. എണ്ണീറ്റിട്ടില്ലാത്ത അവനെ ക്ലാസ് പോകാനായി അവൾ വേഗം ഉണർത്തി റെഡിയാവാനായി പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഹോണടി ശബ്ദം കേൾക്കുമ്പോ അവൻ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ബ്രെഡും എടുത്തുകൊണ്ട് നടക്കുമ്പോ, എടാ ഇങ്ങനെ നടന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല, നീ ഒന്നെങ്കിൽ അതവിടെ വേ അല്ലെങ്കിൽ കഴിച്ചിട്ട് പിന്നെ വരാനേ, സോം പറയുന്ന ടീം നിനക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ എന്നിങ്ങനെ വലിയ വയലൊരു വലിയ വർത്താനം അവൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്നവൻ, ഓഹോ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്തിരുന്ന് കലപല സംസാരിച്ച് വഴക്ക് പറയരുതെന്ന് നിനക്കും ആരും പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് അവനും തിരിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ തന്നെ സോമും ജെന്നും രോമാഞ്ചേറി ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടുപേർക്കും പരസ്പരം അവരുടെ കമ്പനി ഇല്ലാണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നും ഇല്ലാതെ നടക്കുന്ന ജെന്നിനെ സോമാണ് കാര്യങ്ങളൊക്കെ നോക്കി കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. നഴ്സറിയിൽ നിന്നൊക്കെ അവരിപ്പോ ഹൈസ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ അപ്പോഴേക്ക് നേരെ തല കീഴായിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ജെന്നിനെ സോമാണ് ഉണർത്തിയിരുന്നതെങ്കിൽ ഇപ്പോ സോമിനെ ജെൻ ഉണർത്തേണ്ട അവസ്ഥയാണ്. ക്ലാസ്സിൽ പോകുന്ന കാര്യത്തെ പറ്റി ഒരു ചിന്തയില്ലാതെ അവളിതെ നല്ലതായിട്ട് കിടന്നുറങ്ങുമ്പോ അവൻ അടുത്തെത്തി കാറിക്കുവി ശബ്ദം ഉണ്ടാക്കി അവളെ ഞെട്ടിച്ചുണർത്തുന്നുണ്ട്. നീ എപ്പോഴേക്കും താഴെ പോയി വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അവള് നേരെ വാഷ്റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് അവനങ്ങട്ടെ അങ്ങനെ ചുമ്മാ താഴേക്ക് പോകാതെ അവളുടെ ബെഡൊക്കെ വിരിച്ചിട്ട് റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടാണ് താഴേക്ക് പോകുന്നത്. അവൾ എന്തായാലും ഇതൊന്നും ചെയ്യില്ല. അവൾ ഇനി ക്ലാസ്സിൽ പോയിട്ട് വൈകിട്ട് വരുന്നത് വരെ ഈ ബെഡ് ഇങ്ങനെ അലങ്കോലമായി കിടക്കുമെന്ന് അവനറിയാം. അങ്ങനെ അതിനൊക്കെ ശേഷം അവൻ താഴേക്ക് ചെല്ലുമ്പോ സോമിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു തിരക്കിലൊക്കെയാണ്. അവനും ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുമ്പോ എന്തോന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അവൻ അത് കണ്ട് ചോദിക്കുമ്പോ, അല്ല അവൾക്കിപ്പോ ഹൈസ്കൂളില് ഏതെങ്കിലും ഫ്രണ്ടോ മറ്റോ സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്ന് അച്ഛനും അമ്മയും ചോദിക്കുമ്പോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തനിക്ക് അറിയില്ല എന്ന് ജെൻ പറഞ്ഞു.
പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ അച്ഛൻ പ്രത്യേകമായി അവനോട് സോമിൽ ഒരു കണ്ണ് വേണമെന്നും ഈ പ്രായം വളരെ ക്രൂഷ്യലാണ്, വഴി തെറ്റാനും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനും നല്ല സാധ്യതയുള്ള സമയമാണ്, അതുകൊണ്ട് പ്രത്യേകം അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് കുട്ടിക്കാലം മുതൽ അവർക്ക് അറിയാവുന്ന മകളുടെ കൂടെ നല്ലൊരു സുഹൃത്തായി ഇത്രയും നാളുണ്ടായിരുന്ന അവർക്ക് പൂർണ്ണ വിശ്വാസമുള്ള ജെന്നിനോട് പ്രത്യേകം സോമിന്റെ കാര്യം അച്ഛനും അമ്മയും പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സോം വന്ന് എന്തെവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല, ഞങ്ങള് ചുമ്മാ അതും പറഞ്ഞോണ്ടിരുന്നതാണെന്ന് അവരും ടോപ്പിക് അങ്ങ് മാറ്റുന്നു. വാ വേഗം പോവാം, ക്ലാസ് എത്താൻ ലേറ്റ് ആയിരുന്ന, ഇത്രയും നേരം ഉറങ്ങി ലേറ്റ് ആക്കിയ സോം ഇപ്പൊ ഏതാണ്ട് ജെൻ വീട്ടില് സംസാരിച്ചു നിന്ന് സമയം കളയുന്നു എന്ന രീതിയിൽ ജാടയിടുമ്പോ അയ്യോ നീയൊന്നും കഴിച്ചില്ലല്ലോ എന്നാ ഈ ജ്യൂസ് എങ്കിലും കുടിക്കുന്ന പറഞ്ഞ് അമ്മ കൊടുത്ത് ജ്യൂസും കുടിച്ച് അവൾ നേരെ ജെന്നിന്റെ കൂടെ ക്ലാസ്സിലേക്ക് പുറപ്പെടുന്നു. നമ്മുടെ മോൾ അങ്ങ് വളർന്നു, അവളിപ്പോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായെന്നും പറഞ്ഞ് അമ്മ അവളിങ്ങനെ പോകുന്നത് കണ്ട് നെടുവീർപ്പിടുമ്പോ ഇല്ല ഇല്ല എന്റെ മോൾ ഇപ്പോഴും എനിക്ക് കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് അച്ഛനും ചിരിക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് അവരുടെ സ്കൂളാണ്. അവിടെയാകട്ടെ പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്ന ന്യൂ എന്നൊരു പയ്യൻ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. അവനെ കണ്ടാലേ അറിയാം ആൾ ഒരു പഠിപ്പിയാണെന്ന്. ആ ഒരു കന്നഡയുടെ സ്റ്റൈലൊക്കെ കണ്ടില്ലേ, അവൻ നടന്നു വരുമ്പോ ആരോ അവനെ തട്ടിയിട്ട് ഓടുന്നുണ്ട്. താഴെ വീഴുന്ന അവന്റെ കന്നഡ തെറിച്ചു പോകുന്നു, അവന് നന്നായി ഒന്നും കാണാൻ കഴിയുന്നില്ല. കന്നഡ തപ്പി പിടിക്കാനായി നോക്കുമ്പോഴേക്കും ഒരു പെൺകുട്ടി അത് അവനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അവൻ കന്നഡ വെച്ചിട്ട് ആരാണ് ഇപ്പൊ തന്നെ സഹായിച്ചത് എന്ന് നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ മുഖം കാണുന്നില്ല, അവൾ നടന്നു പോകുന്ന ഒരു വ്യൂ ആണ് അവൻ കാണുന്നത്. അവൻ എന്തായാലും മുഖത്തൊരു ചിരി വരുന്നുണ്ട്. അങ്ങനെ ന്യൂ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ഒരു ഉഴപ്പി പയ്യനുണ്ട്, തവോ. തവോ ന്യൂവിന്റെ ലുക്കൊക്കെ കണ്ടിട്ട് ഇവനൊരു പഠിപ്പിയ, ഇവനെ എന്റെ അടുത്ത് ഇരുത്തിയാല് കോപ്പി അടിക്കാനൊക്കെ എനിക്ക് എളുപ്പമായിരിക്കും എന്ന മട്ടില് ഇത് നിനക്കുള്ള സീറ്റാണെന്നും പറഞ്ഞ് ന്യൂവിനെ വേഗം തന്റെ അടുത്ത് പിടിച്ചിരുത്തുന്നു. അങ്ങനെ ക്ലാസ്സിലെ പതിയെ പതിയെ പിള്ളേരെല്ലാം വരുന്നുണ്ട്, ബെല്ലും ഏതാണ്ട് അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കിന്റെ ക്ലാസ് ലീഡറായ ലിലി ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ലിലി അവളുടെ ശിങ്കിടുകളുടെ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് എല്ലാരും തന്നെ മൈൻഡ് ചെയ്യാനായി ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്ന അവൾ, നമ്മൾ പുതിയൊരു ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പഴയ കുട്ടികളും പുതിയ കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും പരസ്പരം ഒന്ന് അറിഞ്ഞിരിക്കാനായി നമ്മുടെ ക്ലാസ് ടീച്ചർ ഒരു വർക്ക് തന്നിട്ടുണ്ട്, അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് നിങ്ങൾ കത്ത് എഴുതണം, അതാണ് വർക്ക് എന്ന് ലില്ലി പറയുമ്പോ ഇവിടത്തെ ക്ലാസ്സിന് വരാൻ ലേറ്റ് ആയി ഓടിക്കിതെത്തുന്ന സോമിനെയും ജെന്നിനെയുമാണ് നമ്മൾ കാണുന്നത്. ഒന്നിച്ചാണ് ഓടിയതെങ്കിലും അവൻ അവളേക്കാൾ മുന്നേ ഓടി പോകുമ്പോ ഇവിടെ എന്നെ ഇട്ടിട്ട് പോവില്ലേ, ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് അവൾ ഉറക്കി അലറുന്നുണ്ടെങ്കിലും അവൻ അത് കേട്ട മട്ടില്ല. സെക്യൂരിറ്റി ആണെങ്കിൽ ഗേറ്റ് ഏതാണ്ട് അടയ്ക്കാറായിരിക്കുന്നു, ഇനി ഇവർ രണ്ടുപേരേ ഉള്ളൂ. ജെൻ അടുത്തെത്തുമ്പോഴേക്കും സെക്യൂരിറ്റി ഗേറ്റ് അടയ്ക്കാനായി ഒഴുകുന്നുണ്ടെങ്കിലും അവൻ അകത്തേക്ക് ഓടി കയറാതെ ആ ഒരു ഗേറ്റ് അടയ്ക്കാതെ പിടിച്ചു വെച്ച് സോമിന് അകത്തേക്ക് കയറാനായി സ്പേസ് ഉണ്ടാക്കി കൊടുത്താണ് അവനും അകത്തേക്ക് കയറുന്നത്. ആദ്യം മൈൻഡ് ചെയ്യാതെ ഓടിയെങ്കിലും അവൾ വരാനായി വെയിറ്റ് ചെയ്ത് നിന്ന രണ്ടുപേർക്കും കയറാൻ പറ്റില്ല, അപ്പോഴേക്കും ഗേറ്റ് അടയ്ക്കും. ഇതാകുമ്പോ താൻ ചെന്ന് അവൾക്കുള്ള സ്പേസ് ഉണ്ടാക്കാന്നുള്ള കണക്ക് കൂട്ടലാണ് അവൻ മൈൻഡ് ആക്കാതെ ഓടിയതെന്ന് അവൾക്കും മനസ്സിലാവുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഏറ്റവും ലാസ്റ്റ് വന്നത് അവരാണല്ലോ, അതുകൊണ്ട് തന്നെ മിസ് അവരെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും സ്റ്റുഡന്റ് നമ്പറൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞ് മിസ് നോട്ട് ചെയ്യുന്നു. നമ്പർ പറയണ്ടെന്ന് സോമ ജെന്നിനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അവന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോ അവൾക്കാകട്ടെ നമ്പർ പറയാൻ തീരെ താല്പര്യമില്ല. അവന്റെ പിറകില് നമ്പർ പറയാതെ അവൾ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരേ ക്ലാസ്സല്ലേ, ഞാൻ നമ്പർ എടുത്തോളാന്ന് മിസ് അവരെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. മിസ്സിന് എന്തായാലും നമ്മളെ പറ്റി മനസ്സിലായി, അപ്പൊ ഇനി നമ്മൾ ഉരുണ്ട് കളിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ നേരെ നടന്ന് ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നു. അവൾ അവിടെ എത്തിയ ഒരു സീറ്റിലിരിക്കും മുന്നേ ജെൻ ചാടി കയറി ഒരു സീറ്റിലിരിപ്പുണ്ട്. ഓ ഇവൻ എപ്പോഴും ഫാസ്റ്റ് ആണല്ലോ എന്ന് അവളിങ്ങനെ പുറപുറത്ത് അവിടെ മിച്ചമുണ്ടായിരുന്ന ഒരു സീറ്റിലിരിക്കുന്നു. സോമിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഖാവ് എന്നാണ്. ഖാവ് ആട്ടെ ക്ലാസ് ടീച്ചർ നൽകിയിരിക്കുന്ന അസൈൻമെന്റിനെ പറ്റി പറയാണ്, അതായത് പരസ്പരം ഡെസ്ക് മേറ്റ്സ് അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന്. അത് കേൾക്കുന്ന സോമ, എനിക്ക് നിന്നെ പറ്റി അറിയില്ലല്ലോ, നിന്നെ പറ്റി എന്തെങ്കിലും എഴുതാൻ പറഞ്ഞതാ എന്ന് പറയുന്ന ടീം, അതൊക്കെ പറഞ്ഞുതരാം, അതിനു മുന്നേ നീ നിന്റെ ആ ഫ്രണ്ടിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞതാ. എന്ത് രസം അവനെ കാണാനെന്നെല്ലാം ജെന്നിനെ പറ്റി അറിയാനായി ഖാവയ്ക്ക് ഭയങ്കര ഒരു ഉത്സാഹമുണ്ട്. ഈ സമയത്ത് ജെന്നിനെ ക്ലാസ് ലീഡർ ലിലി ശ്രദ്ധിക്കുന്നുണ്ട്. ലിലി ജെന്നിന്റെ അടുത്തിരുന്ന പയ്യനെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ വന്നിരുന്ന് എവിടെയോ നിന്നെ കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച്, ഓ നീ ആ കോമ്പറ്റീഷനിൽ വിജയിച്ച പയ്യനല്ലേ എന്ന് പറഞ്ഞ് അവനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ലിലി അങ്ങനെ പെട്ടെന്ന് ആരോടും മിങ്കിളാവുന്ന ഒരു ടൈപ്പല്ല. ആ അവൾ ജെന്നിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവനൊരു സംഭവമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അവനിപ്പോ മത്സരിച്ച് വിജയിച്ച ആ ഒരു കോമ്പറ്റീഷൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം വിജയിക്കുന്നതാണ്, അതിൽ പോലും അവൻ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അമ്പരപ്പ്. നിന്റെ ഈ ഫ്രണ്ട് ഇത്ര വലിയ സംഭവമാണോ എന്ന് ജെന്നിനെ പറ്റി അറിയാനായി സോമിന്റെ അടുത്ത് ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്ന കാവു ചോദിക്കുമ്പോ, ആ അവൻ ആ കോമ്പറ്റീഷനിൽ വിജയിച്ചു എന്നത് ശരിയാ, പക്ഷെ അത് വലിയ സംഭവം ഒന്നും അല്ലല്ലോ എന്ന് പറ്റില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഫ്രണ്ടിന് ഭയങ്കര സംഭവം എന്ന രീതിയിൽ ഒരു ടാഗ് കൊടുക്കാനായി താല്പര്യമില്ലാതെ സോം ഇങ്ങനെ ഇരിക്കുമ്പോ ലിലി വാതോരാതെ ജെന്നിനോട് സംസാരിക്കുകയാണ്, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവെന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൾ കമ്പനി അടിക്കാനായി നോക്കുമ്പോഴാണ് ക്ലാസ് ടീച്ചറിന്റെ വരവ്. ഉടനെ ലില്ലിയുടെ ഫ്രണ്ട്സ് അവളെ അവളുടെ സീറ്റിലേക്കും പിടിച്ചു വലിച്ചിരുത്തുന്നു. വന്ന ക്ലാസ്
ടീച്ചറിനെ കാണുമ്പോ സോമിന്റെ ഉള്ള ജീവൻ അങ്ങ് പോകുന്നുണ്ട്. അവൾ നമ്പർ കൊടുക്കാതെ മുങ്ങാൻ നോക്കിയ അതേ മിസ്സാണിത്. ഓ, ഇവരുടെ കയ്യിൽ തന്നെ ഞാനിപ്പോ പെട്ടുപോയല്ലോ എന്ന് അവക്ക് നല്ല ടെൻഷൻ. മിസ്സാകട്ടെ വന്ന പാടെ പുതിയ സ്റ്റുഡൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ ആവശ്യപ്പെടുന്നു. ആദ്യം തന്നെ ആ ബാഗ് വെച്ച് മുഖം മറച്ചിരിക്കുന്ന കുട്ടി തന്നെ തുടങ്ങിക്കുമെന്നും പറഞ്ഞ് മിസ് അവിടെ ഒളിച്ചിരിക്കുന്ന സോമിനെ പിടിക്കുമ്പോ അവക്ക് പേര് പറയാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവൾ പേര് പറയുമ്പോ മിസ് ലേറ്റ് കമർ എന്ന കോളത്തിൽ അവളുടെ പേര് നന്നായി തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഫസ്റ്റ് ഡേ തന്നെ കൊളവായിന്ന് സോമിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ബ്രേക്ക് ആകുമ്പോഴേക്കും ലില്ലി ആകട്ടെ ജെന്നിനോട് ഞാൻ നിനക്ക് ഇവിടെ ഒക്കെ കാട്ടിത്തരാം, നീ ന്യൂ കമർ ആയതുകൊണ്ട് ഇവിടെ ഒക്കെ അറിയാനായിട്ട് ഒരു ആകാംക്ഷ കാണില്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. പക്ഷെ അവൻ വലിയ താല്പര്യം കാണിക്കാത്തപ്പോ ദേ നോക്ക് നിന്നെ പോലെ ആ കോമ്പറ്റീഷനിൽ ഞാനും മത്സരിച്ചിരുന്നു, നീ ഫസ്റ്റ് റാങ്ക് നേടിയപ്പോ എനിക്ക് 8th റാങ്കാണ് കിട്ടിയത്, അന്നേ ഞാൻ നിന്നെ നോട്ട് ഇട്ടതാണെന്നില്ല. ലില്ലി സംസാരിക്കുമ്പോ ഞാൻ പക്ഷെ ആരെയും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ജെൻ വളരെ ഓപ്പണായി പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സോമിന്റെ വരവ്. അവൾക്ക് ഇവര് സംസാരിക്കുന്നത് കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഖൗയെ ലൈബ്രറിയിലേക്ക് പോക്കോ, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് പറഞ്ഞുവിട്ട സോമ് നേരെ ഇവര് സംസാരിക്കുന്നതിന്റെ നടുക്ക് വന്ന് നിന്ന് രണ്ടുപേരെയും തട്ടിത്തെറിപ്പിച്ച് ഒരു പോക്കങ്ങ് പോകുമ്പോ ഇവളിതെന്ത് ഇങ്ങനെ കാണിക്കുന്നെന്ന് മട്ടില്ല. ജെൻ നോക്കുമ്പോഴേക്കും വാ നമുക്ക് ഇവിടൊക്കെ കാണാന്ന് പറഞ്ഞ് ലില്ലി അവനെ പിടിച്ചോണ്ട് പോകുന്നു. അതും സോം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അങ്ങനെ നേരെ ലൈബ്രറിയിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ ന്യൂ അവളോട് സംസാരിക്കാനായി വരുന്നു. എന്തെഴുതാ അവൻ ചോദിക്കുമ്പോ അതെ മിസ് ലെറ്റർ എഴുതാൻ പറഞ്ഞില്ലേ അത് എഴുതാണെന്ന് അവൾ പറയുന്നുണ്ട്. നിന്റെ ഡെസ്ക് മേറ്റ് കൗ അല്ലേ, പുള്ളിക്കാരിയെ പറ്റി എഴുതാതെ ഇതെന്താ ജെന്നിന്റെ പടം വരച്ചോണ്ടിരിക്കുന്നതെന്ന് അവൾ ജെന്നിന്റെ ഒരു ചെറിയ പടം അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ട് ന്യൂ ചോദിക്കുമ്പോ അവൾ പെട്ടെന്ന് അത് മറച്ചു പിടിച്ചിട്ട് അയ്യോ ഞാൻ ആ വരച്ചത് ഇവൻ കണ്ടോ, കണ്ട ഒരു പഠിപ്പിയെ കണക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും പെട്ടെന്ന് തന്നെ തലയിടുന്നുണ്ടല്ലോ എന്ന് മട്ടില് അവൾ ഉത്തരമൊട്ടിയിരിക്കുമ്പോ എന്താ ലവ് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അല്ലല്ല ജെൻ എന്റെ ഫ്രണ്ടാ, അപ്പൊ ഞാൻ അവനൊരു ലെറ്റർ എഴുതുന്നു എന്നതേ ഉള്ളൂ എന്ന് അവൾ പറയുമ്പോ നിനക്ക് വേണമെങ്കിൽ ലെറ്റർ എഴുതാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ബാഗിൽ നിന്ന് കുറച്ച് ലെറ്റർ എടുക്കുന്ന ന്യൂ ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് തട്ടി വീണപ്പോ എന്റെ കണ്ണട തെറിച്ചു പോയി, അതൊരു പെൺകുട്ടി എടുത്ത് തന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു, പക്ഷെ ആരാണ് ആ പെൺകുട്ടി എന്ന് ഞാൻ കൃത്യമായി കണ്ടില്ല, പക്ഷെ ആ പെൺകുട്ടിക്ക് ഒരു താങ്ക്സ് പറയണമെന്ന് എനിക്കുണ്ട്, അതിനായിട്ട് ഞാനൊരു കത്ത് എഴുതി, പക്ഷെ ഞാൻ ഈ പെൺകുട്ടിയെ അറിയാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവൾക്ക് അത് എനിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഇവിടെയുള്ള പെൺകുട്ടികളിൽ ഏതാണ് അവളെന്ന് കണ്ടുപിടിക്കും വരെ ഓരോരുത്തർക്കായി ഈ കത്ത് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചെന്ന് അവൻ പറഞ്ഞ് ഇതിനെ തന്നെ സഹായിക്കാമോ എന്ന് അവളോട് ചോദിക്കുമ്പോ സമ്മതിക്കാതെ അവൾക്ക് വേറെ നിർവാഹമില്ല. അന്നാകട്ടെ ക്ലാസ് കഴിയുമ്പോഴും ലില്ലി ജെന്നിനെ ചുറ്റിപ്പറ്റി നടക്കാണ്. ക്ലാസ്സിലോ സ്വൈരം തരത്തില്ല, ഇപ്പോഴും ഇവളിങ്ങനെ പുറകെ നടക്കാണോ എന്ന് ഇത് കണ്ട് ദേഷ്യം വന്ന് സോം വേഗം അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചെന്ന് കയറുന്നു. ഈ സമയം ലില്ലി ഒരു ലെറ്റർ ജെന്നിന് നൽകുന്നുണ്ട്. എനിക്ക് നിന്നെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഒരു ആഗ്രഹം, അതുകൊണ്ട് മിസ് എഴുതാൻ പറഞ്ഞ ലെറ്ററിന് പുറമെ ഞാനൊരു ലെറ്റർ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ തരണോ എന്ന് അവൾ പറയുമ്പോ സോം ഇതൊക്കെ ഇഷ്ടപ്പെടാതെ നിൽക്കാണ്. ജെന്നാകട്ടെ സോമിനെ ഒന്ന് നോക്കിയ ശേഷം ആ ലെറ്റർ വാങ്ങിക്കുകയും തീർച്ചയായും മറുപടി തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കുകയും ചെയ്യുന്നു. അതെ നീ കത്തെഴുതി കഴിഞ്ഞോ എന്ന് അവൾ ചോദിക്കുമ്പോ എഴുതിയെന്ന് അവൻ പറയുന്നുണ്ട്. ഞാനും കത്തെഴുതി, പക്ഷെ അതിന് കൊടുത്തി ഞാനൊരു എക്സ്ട്രാ പോയം എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് വായിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവളുടെ എഴുതിയ പോയം എന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ എന്തോ ഒന്ന് ചൊല്ലുമ്പോഴേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന അവന് ഇതിവൾ ഒരുപാട് റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ച് അതിലുണ്ടായിരുന്ന പോയം ഒക്കെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ ആ കാര്യം പറഞ്ഞ് അവളെ കളിയാക്കുമ്പോ അവനൊന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് വരുമ്പോ അവൻ അതിങ്ങനെ പുച്ഛിച്ച് പോയാൽ എങ്ങനെ ശരിയാവുന്ന മട്ടില് അവളാകെ ചമ്മി നിൽക്കാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും തവോ ആകട്ടെ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകാനായി ധീർതി പിടിച്ചു വരാണ്. ആ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ സോം ഒരു കാര്യം ചെയ്യുന്ന കാഴ്ച അവൻ കാണുന്നുണ്ട്. അവൾ ആർക്കോ കൊടുക്കാനായി എഴുതിയ ഒരു ലെറ്റർ ഇങ്ങനെ കൊടുക്കുന്ന കണക്ക് പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്, നീ ഇത് വായിച്ച് എനിക്ക് മറുപടി തരണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് നമുക്കറിയാം. ജെൻ തന്നെ, ജെന്നിനെയാണ് അവൾ കുട്ടിക്കാലം മുതലേ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത് മാറി നിന്ന് കേൾക്കുന്ന തവോയ്ക്ക് അറിയില്ലല്ലോ. തവോ ഈ സംസാരം കേട്ട് ഈ പെണ്ണ് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് മട്ടില് അതിങ്ങനെ ശ്രദ്ധിച്ച് നിൽപ്പാണ്. മിസ് ഇന്ന് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോ എനിക്ക് നിന്റെ മുഖമാ മനസ്സിലേക്ക് ഓടിയെത്തിയത്, നിനക്കല്ലാതെ മറ്റാർക്ക് ഞാൻ കത്തെഴുതാനാ, എല്ലാ വർഷവും നീ എന്റെ തൊട്ടടുത്താ ഇരിക്കാറുള്ളത്, പക്ഷെ ഇത്തവണ മാത്രം നീ മാറിപ്പോയി, എന്താ എന്റെ അടുത്ത് ഇരിക്കാഞ്ഞെന്നൊക്കെ ചോദിച്ച് അവൾ ഇങ്ങനെ രസകരമായ ഓരോന്ന് അവിടെ കിടന്ന് കാണിക്കുമ്പോ അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് നിൽക്കുന്ന തവോ പതിയെ അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്രതീക്ഷിതമായി തിരിയുമ്പോ അവനെ കാണുന്ന അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ ഈ പൂളിന്റെ ഇവിടെ ഒരു ചുറ്റിക്കളിയെന്ന് അവൻ ചോദിക്കുമ്പോ താൻ പറഞ്ഞതൊക്കെ അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ഇതൊന്നും ആരോടും പറയരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോ ഇല്ല ഇല്ല ഞാനൊന്നും
ഒന്നും കേട്ടിട്ടുമില്ല, ഇനി വല്ലതും കേട്ടെങ്കിൽ തന്നെ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് അവനവളെ സമാധാനിപ്പിക്കുമ്പോ അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവളെ തവ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷെ അവളുടെ ഈ ക്യൂട്ട്നെസ്സും കുസൃതിയും ഒക്കെ കണ്ട് അവനൊരു താല്പര്യം അവളോട് തോന്നിയിട്ടുണ്ടാവാം. എങ്ങനെയുണ്ട് ഇത്രയും കാര്യങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഇതിനു ശേഷം നടന്നത് വളരെ വളരെ രസകരമായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എത്ര കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്കൊന്ന് കണ്ടറിയാലോ. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നില്ല എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.